സാക്ഷാൽ മാതാവിന്റെ സ്നേഹത്തിന് പകരം വെക്കാൻ അന്താരാഷ്ട്ര കമ്പോളങ്ങളിൽ നിന്ന് ആയമാരെ കൊണ്ടുവരുന്ന കാലഘട്ടത്തിന്റെ മുറ്റത്ത് ആയിരം പോറ്റും അവനാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാന്റെ കാലടിപ്പാടിൽ ആണ് സുവർഗം ഓർത്തോളൂ ഉദിമദിയാ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളൂ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റും വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ നമുക്ക് ഉമ്മണ്ട് ഉമ്മ ഹയാത്തിലുള്ള ആളുകൾ പലപ്പോഴും മാതാവിനെ മനസ്സിലാക്കുന്നില്ല മക്കൾ എപ്പോഴും വാട്സാപ്പിന്റെ തിരക്കിലാണ് ഫേസ്ബുക്കിന്റെ തിരക്കിലാണ് യൂട്യൂബിന്റെ തിരക്കിലാണ് അഞ്ച് മക്കളെ പ്രസവിച്ച മാതാവ് അടുക്കളയിലെ ഒരു യന്ത്രം മാത്രമാണ് ഒരു കരി പിടിച്ച യന്ത്രം മാത്രമാണ് നമ്മളൊന്ന് ആലോചിക്കണം ആ യന്ത്രമെങ്ങാനും ഒരു ദിവസം പണിമുടക്കി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള അഞ്ച് മക്കളും പട്ടിണിയാണ് എന്ന് മാതാവിനെ മനസ്സിലാക്കുമ്പോ ഒന്ന് തിരിച്ചറിയണം ഈ അടുത്താണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്കൂൾ യുവജനോത്സവത്തിലെ മലയാള കവിതയുടെ ഒരു മത്സരം കടന്നു വന്നത് ആ മലയാള കവിതയിൽ ഒന്നാം സ്ഥാനം നേടിയത് പതിനഞ്ച് വയസ്സുകാരിയായ സ്നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് എന്തുകൊണ്ടാണ് സ്നേഹക്ക് മലയാള കവിതയിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് കവിതാ വിധി നിർണയം നടത്തുന്ന ജഡ്ജിമാരടക്കം അത്ഭുതപ്പെട്ടു പോയി വിധി നിർണയിക്കുന്ന ജഡ്ജിമാർ അത്ഭുതപ്പെട്ടു പോയി എന്തായിരുന്നു മലയാള കവിതയുടെ വിഷയം അടുക്കള അതുകൊണ്ട് ജൂറി വന്നു വന്നു സ്കൂളിലെ കുട്ടികൾക്കെല്ലാം A4 ഷീറ്റ് കൊടുത്തു പേന കൊടുത്തു അവരോട് പറഞ്ഞു അടുക്കള എന്നുള്ളതാണ് നിങ്ങളുടെ കവിതയുടെ ശീർഷകം ആ വിഷയത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കവിതകൾ മുഴുവൻ നിങ്ങൾക്ക് എഴുതാം ഒരുപാട് കുട്ടികൾ കവിത എഴുതി പക്ഷെ നൂറുകണക്കിന് മക്കളുടെ കൂട്ടത്തിൽ നിന്ന് കവിതയുടെ ഒന്നാം സ്ഥാനക്കാരിയെ തെരഞ്ഞെടുത്തപ്പോ ആ കവിതയിൽ ഒന്നാം സ്ഥാനം എ ഗ്രേഡോട് കൂടെ നേടിയത് 15 വയസ്സുള്ള മിടുമിടുക്കിയായ സ്നേഹ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിനക്ക് ഇത്രയും മനോഹരമായി വലിയ വലിയ കവിതകളൊക്കെ കവികളൊക്കെ എഴുതുന്ന പോലെയാണ് നീ എഴുതിയത് എന്തേ ഇത്ര മനോഹരമായി എഴുതാൻ കഴിഞ്ഞത് സ്നേഹ പറഞ്ഞു വേറൊന്നുകൊണ്ടുമല്ല അടുക്കള എന്നൊരു വിഷയം കിട്ടിയപ്പോ എന്റെ സഹപാഠികളായ കുട്ടികളൊക്കെ മല്ലിപ്പൊടിയും മഞ്ഞൾപൊടിയും മുളക് പൊടിയും കൊത്തമ്പാലിയും ജ്യൂസ് മെഷീനും മിക്സിയും അടുപ്പും ഗ്യാസും ഗ്യാസിന്റെ അടുപ്പും എല്ലാം പാട് ആലോചിച്ചപ്പോ എനിക്ക് അടുക്കള എന്ന വിഷയം കിട്ടിയപ്പോ ഞാൻ ആലോചിച്ചത് എന്റെ മാതാവിനെയാണ് എന്റെ കവിത ഇങ്ങനെ ായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പറഞ്ഞു സയൻസിന്റെ കെമിസ്ട്രിയിലെ ക്ലാസ് ടീച്ചറാണ് രാസപരിവർത്തനത്തെ പറ്റി ആദ്യത്തെ ക്ലാസ് എടുത്ത് തന്നത് സയൻസിന്റെ ലാബിൽ കെമിസ്ട്രിയുടെ ടീച്ചറാണ് രാസപരിവർത്തനത്തെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ക്ലാസ് എടുത്ത് തന്നത് എന്നാൽ അതിലും വലിയ ഒരു രാസപരിവർത്തനം ഞാൻ കണ്ടത് എന്റെ വീട്ടിന്റെ അടുക്കളയിലാണ് ജഡ്ജിമാർ അത്ഭുതം പെട്ടു പോയി 15 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞത് സ്നേഹയുടെ കവിത അവസാനിച്ചിട്ടില്ല അവൾ വീണ്ടും തുടരുകയാണ് എന്റെ അടുക്കളയിലുണ്ട് ഒരു കരി പിടിച്ച യന്ത്രം രാത്രി വൈകിയേ അസ്തമിക്കൂ പക്ഷേ പകൽ നേരത്തെ ഉദിക്കും അങ്ങനെ ഒരു നക്ഷത്രം ആ യന്ത്രമെങ്ങാനും എന്റെ വീട്ടിൽ പണിമുടക്കി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പട്ടിണി ആരും മൈൻഡ് ചെയ്യാത്ത അടുപ്പിന്റെ തിരികളെ ഊതി 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 അടുപ്പിന്റെ തിരികളെ കാക്കുന്ന യന്ത്രം അടുപ്പിലേക്ക് ഊതി ഊതി ആസ്തമ വന്നിട്ട് മൂത്ത് നിർത്താതെ കുടുംബം പട്ടിണിയാവാതെ മുന്നോട്ട് കൊണ്ടുപോയ അടുക്കളയിലെ യന്ത്രം ആ യന്ത്രം അടുക്കളപ്പിൽ വർക്ക് ചെയ്യാൻ രാവിലെ കുടിച്ച പച്ചവെള്ളം 10 മണിക്ക് ഞങ്ങള് നോക്കുമ്പോ ആ യന്ത്രത്തിന്റെ തൊലിപ്പുറത്ത് വിയർപ്പ് പോലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് 2 മണിക്കൂറുകൾക്ക് മുമ്പ് ആ യന്ത്രം കുടിച്ച പച്ചവെള്ളം പക്ഷേ ഇപ്പൊ വിയർപ്പ് പോലെ പുറത്തു വന്ന പാരാണ് ഈ വിയർപ്പ് കണങ്ങളിൽ ഉപ്പിന്റെ രുചി കൊടുത്തത്
അതുകൊണ്ട് അമ്മ കുടിച്ചുപോയ പച്ചവെള്ളത്തിനെ വീർപ്പായിട്ട് പുറത്തു വന്നപ്പോ ഉപ്പുരുചിയുള്ള ഒരു വെള്ളമാക്കി മാറ്റിയതിന്റെ പിന്നിലുള്ള രാസപരിവർത്തനത്തെക്കാൾ വലിയ രാസപരിവർത്തനം സയൻസിന്റെ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ പോലും ഒരു ലബോറട്ടറിയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അത് എന്റെ അടുക്കളയിലാണ് കണ്ടത്. കാരണം ആ അടുക്കളയിൽ പണിയെടുക്കുന്ന യന്ത്രമാണ് എന്റെ അമ്മ എന്നീ കുട്ടി പറഞ്ഞു. ജഡ്ജിമാർ അത്ഭുതപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, സാക്ഷാൽ മാതാവിനെ മാറോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. കണ്ണുള്ളോർക്കൊന്നും കണ്ണി കാഴ്ചകൾ അറിയൂല, കരളായ പെറ്റും മാനെ വാങ്ങാനൊക്കൂല. ഈ രണ്ട് വരികളെ പോലെ ഉമ്മ എന്താണെന്ന് അറിയാൻ, കണ്ണുള്ള നമുക്കൊന്നും കണ്ണിന്റെ കാഴ്ച എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ഈ സാധാരണ ഹാൻഡിക്കേപ്ഡ് ആയ ആൾക്കാര് മെന്റലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയ ആളുകൾ തന്നെ ഈ വടിയും കുത്തി പോകുമ്പോ അവർക്ക് ഇത്രയും വലിയ പ്രതിസന്ധി ജീവിതത്തിലുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായത് ഒരാഴ്ച മുമ്പ് എന്റെ എല്ലൊന്ന് പൊട്ടിയപ്പോഴാണ്. നമുക്കൊക്കെ കണ്ണിന് തീക്ഷ്ണമായ കാഴ്ചയാണ്, പക്ഷേ നമുക്ക് കണ്ണിന്റെ കാഴ്ച അറിയൂല, കണ്ണിന്റെ കാഴ്ച അറിയൂല. ലണ്ടൻ നഗരത്തിന്റെ തിരക്ക് പിടിച്ച തെരുവീതിയിലൂടെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ജോലി സ്ഥലങ്ങളിലേക്കും ഓഫീസുകളിലേക്കും ഉദ്യോഗ മേഖലയിലേക്കും ഒക്കെ തിരക്കിന്റെ ഇടയിൽ കടന്നു പോകുമ്പോ ലണ്ടൻ നഗരത്തിന്റെ തിരക്ക് പിടിച്ച തെരുവീതിയിൽ ഒരു വൃദ്ധൻ, അയാള് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അന്ധനാണ്. ആ അന്ധനായ വൃദ്ധനായ സാധുവായ മനുഷ്യൻ ഒരു ഭിക്ഷാപാത്രം കയ്യിൽ പിടിച്ചിട്ട് യാചന നടത്തുകയാണ്. വല്ലതും തരണേ, വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് അയാൾ യാചിക്കുകയാണ്. അയാളുടെ ഭിക്ഷാപാത്രത്തിന്റെ മുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം എഴുതിയത്? ഐ ആം എ ബ്ലൈൻഡ്, ഞാൻ ഒരു അന്ധനാണ്, അതുകൊണ്ട് പ്ലീസ് ഹെൽപ്പ് മീ, ദയവചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം. ആ ബോർഡ് ആളുകൾ വായിക്കുന്നു, അവര് വീണ്ടും ഇങ്ങനെ കടന്നു പോകുന്നു. ആ ബോർഡ് ആളുകൾ വായിക്കുന്നു, അവര് വീണ്ടും കടന്നു പോകുന്നു. ഒരാള് പോലും അദ്ദേഹത്തിന്റെ ആ ഭിക്ഷാപാത്രത്തിലേക്ക്, ആ യാചന ആ ചട്ടിയിലേക്ക് ഒരാള് പോലും ഡോളറുകളോ ഒരു തുട്ട് നാണയങ്ങളോ എറിഞ്ഞു കൊടുക്കുന്നില്ല. നേരം നട്ടുച്ചയായി, രാവിലെ ഇരുന്ന ഇരിപ്പാണ് ഈ മനുഷ്യൻ. ഉച്ച നേരമായിട്ടും ഒരു 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 തുട്ടുകാശ് പോലും അദ്ദേഹത്തിന് ലഭ്യമായിട്ടില്ല. ഉച്ച നേരത്താണ് ഒരു പെൺകുട്ടി അതുവഴി കടന്നു വരുന്നത്. ആ പെൺകുട്ടി ഈ മനുഷ്യനെ കാണുകയാണ്. ഈ മനുഷ്യന്റെ രണ്ട് കണ്ണുകൾക്കും അന്ധത ബാധിച്ചിരിക്കുകയാണ്. ആ പെൺകുട്ടി അയാളെ കണ്ടപ്പോ വല്ലാത്തൊരു അനുഭൂതി തോന്നിപ്പോയി. ആ മനുഷ്യനോട് വല്ലാത്ത ഒരു ദയാവായ്പ തോന്നിപ്പോയി, ഒരു സിമ്പതി തോന്നിപ്പോയി. പെൺകുട്ടി അവിടെ ഇരിക്കുകയാണ്. ആ വൃദ്ധനായ അന്ധനായ മനുഷ്യനോട് പറയുകയാണ്, അങ്ങ് ഈ എഴുതി വച്ച ബോർഡ് ഒന്ന് മാറ്റിയെടുതാൻ എനിക്ക് സമ്മതം തരുമോ? ആ വൃദ്ധനായ അന്ധനായ കണ്ണ് കാണാത്ത മനുഷ്യൻ പറഞ്ഞു, അതെ മോളെ, നിനക്ക് ഞാൻ സമ്മതം തന്നു. നീ ഉദ്ദേശിച്ചത് എന്താണോ അത് എന്റെ തകരപ്പാട്ടയുടെ മുകളിൽ മറ്റൊരു ബോർഡായി എഴുതി വെക്കൂ. പെൺകുട്ടി മറ്റെന്തോ എഴുതി വെച്ചു. അവൾ അയാളോട് യാത്ര പറഞ്ഞിട്ട് അവരുടെ സർവകലാശാലയിലേക്ക് പഠിക്കാൻ വേണ്ടി പോയി. വൈകുന്നേരം വരെ അവൾ അവളുടെ സർവകലാശാലയുടെ ക്ലാസ് റൂമിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യ മയങ്ങി, നേരം വൈകുന്നേരമായി, സർവകലാശാല അടച്ചു. അതോടുകൂടെ പെൺകുട്ടി പുറത്തേക്ക് കടന്നു വരികയാണ്. അവരുടെ സ്കൂള് വിട്ടിട്ട്, അവരുടെ കോളേജിലെ ക്ലാസ് കഴിഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവൾ ഒരു വേള ചിന്തിച്ചു പോയി, നമ്മുടെ ലണ്ടൻ നഗരത്തിന്റെ തിരക്ക് പിടിച്ച തെരുവീതിയിൽ ഞാൻ നട്ടുച്ച നേരത്ത് കണ്ടുപോയ അന്ധനായ രണ്ട് കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ആ വൃദ്ധനായ രക്ഷിതാവിന്റെ അവസ്ഥ എന്താണ്? അതൊന്ന് പോയി നോക്കാം. പെൺകുട്ടി അവിടെ പോയി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ യാചനാ പാത്രം, ഭിക്ഷാപാത്രം നിറഞ്ഞു തുളുമ്പി ഡോളറുകൾ പുറത്തേക്ക് തെറിച്ചു പോയിരിക്കുകയാണ്.
അവളിങ്ങോട്ട് വന്നു ഹലോ എന്ന് പറഞ്ഞിട്ട് അയാൾ അടുക്കലേക്ക് വന്നപ്പോഴേക്ക് അയാൾക്ക് മനസ്സിലായി ഇത് നേരത്തെ ഉച്ച നേരത്തെ എന്റെ അടുക്കൽ വന്ന പെൺകുട്ടിയല്ലേ മോളെ ഇവിടെ വരണം മോളെ എന്തൊരു അത്ഭുതമാണ് എന്റെ തകരപ്പാട്ടയുടെ മുകളിൽ കാണിച്ചത് മോൾ ഇവിടെ വന്ന് ഞാൻ എഴുതിയ ബോർഡ് വന്ന് മാറ്റി എഴുതിയതോടുകൂടെ എന്റെ ചിത്രം മാറി പോകുന്ന ആളുകളൊക്കെ തന്നെ അവരുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് കയ്യിലെടുത്തിട്ട് ആ പേഴ്സിൽ നിന്ന് ഡോളറുകൾ എടുത്തിട്ട് എന്റെ ബക്കറ്റിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് എന്താണ് പൊന്നുമോളെ നീ ചെയ്തത് ആ പെൺകുട്ടി പറഞ്ഞു പോയി രക്ഷിതാവേ അങ്ങ് എഴുതി വെച്ച ബോർഡ് ഞാനൊന്ന് മാറ്റി എഴുതി അങ്ങ് എഴുതി വെച്ചത് എന്താ ഐ ആം എ ബ്ലൈൻഡ് ഞാനൊരു അന്ധനാണ് അതുകൊണ്ട് പ്ലീസ് ഹെൽപ്പ് മീ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ് അതേ ആശയം തന്നെ അർത്ഥം തന്നെയാണ് മറ്റൊരാശയത്തിലാണ് ഞാൻ എഴുതിയത് അതേ അർത്ഥം തന്നെയാണ് എനിക്ക് കണ്ണു കാണാൻ പറ്റാത്ത ആളാണ് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന അതേ കാര്യം തന്നെയാണ് ഞാനും എഴുതിയത് പക്ഷെ എന്റെ ഭാഷ ഒന്ന് മാറ്റി എന്താണ് മോളെ നീ ഇപ്പൊ എന്റെ തകരപ്പാട്ടയുടെ മുകളിൽ എഴുതി വെച്ച ബോർഡൊന്ന് വായിച്ചു തരണം ആ പെൺകുട്ടി പറഞ്ഞു ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ബട്ട് ഐ കുഡ്ന്റ് സീ ഇറ്റ് ഇന്നത്തെ ദിവസത്തിന് എന്തൊരു ഭംഗി പക്ഷേ ദൈവമേ അത് കാണാൻ എനിക്ക് കെൽപ്പില്ലല്ലോ എന്നായിരുന്നു ആ ബോർഡ് അപ്പൊ പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ ആലോചിച്ചു നമുക്ക് അള്ളാഹു കണ്ണ് തന്നത് കൊണ്ടല്ലേ നമുക്ക് സൃഷ്ടാവായ തമ്പുരാൻ ഉടമസ്ഥൻ കണ്ണ് തന്നത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ഹാപ്പിയായി നടക്കുന്നത് ഈ ഇരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ് പക്ഷെ അത് പ്രേരിപ്പിക്കാൻ നല്ലൊരു വാക്ക് പറയേണ്ടി വന്നു അതിനാ പെൺകുട്ടി ഒരു കാരണമായി വൽകലിമത്തു ത്വയ്യിബത്തു സദഖ എന്ന് പഠിപ്പിച്ച മതത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇരിക്കുന്നത് വൽകലിമത്തു ത്വയ്യിബത്തു സദഖ നമുക്ക് ഉമ്മയിലേക്ക് തന്നെ തിരിച്ചു വരാം.